തിരുവനന്തപുരം ശ്രീകാര്യത്ത് മദ്യപാനത്തിനിടയിലെ തർക്കത്തെ തുടർന്ന് യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. അമ്പാടിനഗർ സ്വദേശി സാജുവാണ് കൊല്ലപ്പെട്ടത്. കൊലയ്ക്ക് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ പോലീസ് പിടികൂടി. ആസൂത്രിത കൊലപാതകമാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തലസ്ഥാനത്ത് ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു എന്നതിന്റെ മറ്റൊരു തെളിവായി മാറുകയാണ് ശ്രീകാര്യം കൊലപാതകം. ശ്രീകാര്യത്തിനടുത്ത് അമ്പാടി നഗറിൽ താമസിക്കുന്ന സാജു എന്ന 39-കാരനാണ് ഇന്ന് പുറച്ചെ കൊല്ലപ്പെട്ടത്. സാജുവിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള അനീഷും വിനോദും ചേർന്നാണ് ഈ അരും കൊല നടത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. മൂവരും ചേർന്നുള്ള ഒരു മദ്യപാന സദസ്സാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയതും. ഇന്നലെ രാത്രി 7 മണിയോടുകൂടിയാണ് ശ്രീകാര്യത്തിനടുത്ത് കട്ടയിലയ്ക്ക് സമീപമുള്ള ഒരാളൊഴിഞ്ഞ പുരയിടത്തിൽ മൂവരും മദ്യപിക്കാനിരുന്നത്. മദ്യപിച്ച് തുടങ്ങിയതോടുകൂടി ഇവരിൽ അനീഷ് സാജുവിന്റെ മൊബൈൽ ഫോൺ ബലമായി പിടിച്ചു വാങ്ങി. ഇതോടുകൂടി ഇതിനെ ചൊല്ലി സാജുവും അനീഷും തമ്മിൽ തർക്കമായി. മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കാതിരുന്നതോടെ സാജു പിണങ്ങുകയും മദ്യപാനം നിർത്തി വീട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്തു. എന്നാൽ അനീഷും വിനോദും പിന്നാലെ ചെന്ന് രാത്രി 10 മണിയോടുകൂടി സാജുവിനെ തിരികെ വിളിച്ച് വീണ്ടും മദ്യപാന സദസ്സിലേക്ക് എത്തിച്ചു. വീണ്ടും മദ്യപിച്ചു. എന്നാൽ അതിനുശേഷവും മൊബൈൽ തിരികെ നൽകാൻ അനീഷ് തയ്യാറായില്ല. അതിനെ ചൊല്ലി അവസാനം വീണ്ടും തർക്കമായി. ആ തർക്കം കയ്യാങ്കളിലെത്തി. ആ കയ്യാങ്കളിക്കിടയിലാണ് അനീഷും വിനോദും ചേർന്ന് അവിടെ കിടന്ന കരിങ്കല്ലുകൾ ഉപയോഗിച്ച് തലക്കടിച്ചും കമ്പെടുത്ത് തലക്കടിച്ചും സാജുവിനെ ആക്രമിക്കുന്നത്. ആക്രമണം തുടർച്ചയായി ആയതോടുകൂടി സാജു രക്തം വാർന്ന് ബോധരഹിതനായി വീണു. അതോടുകൂടി സാജു മരിച്ചു എന്നാണ് ഇവർ കരുതിയത്. സാജുവിനെ ആ സ്ഥലത്തു നിന്നെടുത്ത് വഴിയ തൊട്ടടുത്ത് തന്നെയുള്ള റോഡിന്റെ ഒരു വഴിയരികിൽ ഉപേക്ഷിച്ച് ഈ രണ്ടുപേരും കടന്നു കളയുകയും ചെയ്തു. നാട്ടിൽ ഒരു ഏറ്റവും പഞ്ചപാവപ്പെട്ടൊരു പയ്യനായിരുന്നു. കാര്യം ആർക്കും ഒരു ശല്യവുമില്ലാത്ത എന്ത് കാര്യങ്ങൾ ആര് പറഞ്ഞാലും ചെയ്യുന്ന ഉള്ള ഒരു പയ്യനാണ്. കൊല നടത്തിയെന്ന് പറയുന്നവർ കഞ്ചാവ് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ടീമെന്നാണ് പറയുന്നത്. എന്തായാലും ആ കൊലപാതകത്തിന് ശേഷം അനീഷും വിനോദും ഒരു ഓട്ടോറിക്ഷയിലായിരുന്നു ഒളിയിടം തേടിപ്പോയത്. അവരുടെ കൃത്യമായി കണ്ടെത്തുകയും ശ്രീകാര്യത്ത് നിന്ന് അധികം ദൂരെയല്ലാത്ത പരുത്തിപ്പാറ വെച്ച് തന്നെ ഇരുവരെയും പിടികൂടുകയും ചെയ്തു. ഇതിൽ അനീഷ് ഇതിനു മുമ്പും നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ളതും ഏതാണ്ട് ഒരു 3 ആഴ്ച മുമ്പ് മാത്രം വധശ്രമ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതുമാണ്. അതായത് കുറ്റകൃത്യങ്ങൾ തുടർച്ചയായി ചെയ്യുന്നവർ വീണ്ടും വീണ്ടും കൊലപാതകമടക്കമുള്ള ഹീന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയായി മാറുകയാണ് ഈ കൊലപാതകം. ഇതിൽ മദ്യപാനത്തിനിടെയുണ്ടായ ആകസ്മികമായ ഒരു തർക്കമാണോ അതോ ഏതെങ്കിലും മുൻവൈരാഗ്യം വെച്ച് ഈ തർക്കം ആസൂത്രിതമായി ഉണ്ടാക്കി നടത്തിയ കൊലപാതകമാണോ എന്നുള്ളതാണ് പോലീസിന് ഇനി അറിയേണ്ടത്. തിരുവനന്തപുരത്ത് നിന്ന് CG അരുൺ സിംഗ്, മനോരമ ന്യൂസ്.